ചാലക്കുടിയിലെ ദേശീയോത്സവമായ കണ്ണമ്പുഴ ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് തട്ടകം ഒരുങ്ങുന്നു. താലപ്പൊലി മഹോത്സവത്തിന്റെ ആദ്യ സംഭാവന സ്വീകരണവും നോട്ടീസ് പ്രകാശനവും നടത്തി. ക്ഷേത്രം തന്ത്രി മേൽശാന്തിയുമായ ടി എൻ ശങ്കരൻ നമ്പൂതിരി, സേവാസമിതി രക്ഷാധികാരി ആർ ആർ ദിവാകരനിൽ നിന്ന് ആദ്യ സംഭാവന സ്വീകരിച്ചു. താലപ്പൊലിയുടെ നോട്ടീസ് പ്രകാശനകർമ്മം ആഘോഷ കമ്മിറ്റി കൺവീനറും വർക്കിംഗ് പ്രസിഡന്റുമായ കെ എം ഹരിനാരായണൻ നിർവഹിച്ചു. ചടങ്ങിൽ സേവാസമിതി സെക്രട്ടറി കെ ഗുണശേഖരൻ, പി ഡി നാരായണൻ, ഗോപികൃഷ്ണൻ, അമ്പാടി ഉണ്ണികൃഷ്ണൻ, ജി ബാബു, പി ജെ വിനയകുമാർ, രാഘേഷ് മേനോൻ, ടി കെ ജയൻ, എം നന്ദകുമാർ, എം സി ഉണ്ണികൃഷ്ണൻ, രവി കോങ്കോത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ഫെബ്രുവരി 22, 23, 24 തീയതികളിലാണ് താലപ്പൊലി ആഘോഷിക്കുന്നത്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന മഹോത്സവത്തിനുവേണ്ടി വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. ആതിരരാവ്, ആനച്ചമയ പ്രദർശനം, ഗാനമേള, 2023 കതിനവെടി, വിവിധ ദേശങ്ങളിൽ നിന്നുള്ള താലിവരവ്, 5 ഗജവീരന്മാർ അണിനിരക്കുന്ന പൂരം, പരശുരാമൻ ബാലേ, ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാർ നയിക്കുന്ന പാണ്ഡിമേളം, മേജർ സെറ്റ് പഞ്ചവാദ്യം തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ. കണ്ണമ്പുഴ താലപ്പൊലിയോടനുബന്ധിച്ചുള്ള റെസീറ്റ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ആദ്യത്തെ റെസീറ്റ് കൊടുക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ വച്ച് നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 3-4 വർഷമായിട്ട് വെള്ളപ്പൊക്കവും അതിനുശേഷം കോവിഡൊക്കെ കാരണം കൊണ്ട് വളരെ നാമമാത്രമായ രീതിയിൽ താലപ്പൊലി നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ 2023 താലപ്പൊലി 2018 മുമ്പ് ഉണ്ടായതുപോലെ താലപ്പൊലിയുടെ ദേശീയോത്സവം എന്നുള്ള എല്ലാ അർത്ഥം